Hello friends, welcome to my channel. This is Sunday. Now, Sunday, I have a lemon rice. I have a little bit of a lemon rice. I have a little bit of a lemon rice. I have a pan. I have a little bit of a lemon rice. I have a little bit of a lemon rice. I have a little bit of cashew nut எடுத்துட்டுണ്ട് கொஞ்சம் kismis எடுத்துட்டுണ്ട് இது எண்ணெயில ഒന്ന് மூப்பிச்சு கோரி எடுக்காம் இப்ப நான் nuts வறுத்து கோரி வச்சிட்டுണ്ട് இனி இதே எண்ணெயில ஊட்ட கொஞ்சம் கடுகு இட்டு கொடுக்காம் கடுகு பொட்டி வரும்போதேக்கு கொஞ்சம் உளுந்து பருப்பு கொஞ்சம் கடலை பருப்பு கொஞ்சம் உளுந்து பருப்பும் கடலை பருப்பு வச்சிட்டுണ്ട് இது ஒன்னு ஜஸ்ட் மூத்து வரணும் இதின்ட கூட ரெண்டு வற்றல் முளக இட்டு கொடுக்காம் கொஞ்சம் ஒரு ചെറിയ பீஸ் இஞ்சி நான் கொத்தி அரிഞ്ഞു வச்சிட்டுണ്ട് அது சேர்த்து கொடுக்கையான கொஞ்சம் பச்சை முளகு நம்ம எரிவின அவசியத்தினு எடுக்காம் நான் ரெண்டு பச்சை முளகு எடுத்துட்டுണ്ട് ஒரு ரெண்டு கறிவேப்பிலை கூட இட்டு கொடுக்காம் சோ இது இത്രയே ஒன்னு மூத்து வரணும் இதெல்லாம் மூத்துட்டுണ്ട് நமக்கு இப்ப கலர்ன வேண்டிட்ட மഞ്ഞப்பொடி சேர்த்து கொடுக்காம் ஒரு 1 ஓ 2 பிஞ்ச் காயப்பொடி சேர்த்து கொடுக்காம் இதொன்னு mix ചെയ്യാം இனி இதிலோட்ட நான் ஒரு கொஞ்சம் சோர் கூடுதல் உண்டு அப்ப ஒரு நாரங்கையட நீர் சோர் குறவானെങ്കിൽ பகுதி நாரங்கையட நீரக்க மதியாவும் இப்ப நம்ம இதில இதுவரை உப்பு சேர்த்துட்டilla நான் ஆவசியத்துக்கு உப்பு சேர்த்து கொடுக்காம் கூட சேர்த்துட்டு நல்லாட்டி mix ചെയ്യാം இப்ப நம்ம மഞ്ഞപ്പൊടി ஏன் காயவும் சேர்த்து கொடுக்கும்போதே फ्लेம் நல்லாட்டி குறச்சு வச்சிருக்கணும் இனி அடுப்பு ஆஃப் ചെയ്യാം அடுப்பு ஆஃப் செய்தின ശേഷം நமக்கு இதிலோட்டு சோர் சேர்த்து கொடுக்க சோர் சேர்த்துட்டு நல்லாட்டி mix செய்து எடுக்க நல்லாட்டி mix செய்து எடுத்தா மதி இது நமக்கு நான் சாதா சோறான எடுத்துட்டுள்ளது നമ്മൾ വീട്ടിൽ ചോറൊക്കെ വെക്കുന്നത് ബസ്മതി റൈസ് ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോഴേക്കും എനിക്ക് ഉപ്പ് പുളി എല്ലാം കറക്റ്റ് ആണ് ഉപ്പ് എന്തെങ്കിലും കുറവാണെങ്കിൽ ഇനി ഉപ്പ് പൊടി ഇടരുത് കുറച്ച് ഉപ്പ് നീര് ഇങ്ങനെ തളിച്ചു കൊടുത്താൽ മതിയാവും അപ്പോൾ എനിക്ക് കറക്റ്റ് ആണ് ഉപ്പ് പുളി എല്ലാം കറക്റ്റ് ആണ് അപ്പോൾ നമ്മൾ റൈസ് നോക്കിയിട്ട് കൂടുതൽ റൈസ് ആണെങ്കിൽ ഒരു നാരങ്ങയുടെ നീര് ചേർക്കാം അതില് കൂടുതലാണെങ്കിൽ ഒന്നര നാരങ്ങ അപ്പോൾ റൈസ് കുറച്ചാണെങ്കിൽ ഒരു പകുതി നാരങ്ങയുടെ നീരൊക്കെ മതിയാവും അത് നോക്കിയിട്ട് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന ഈ നട്ട്സും കാഷ്യൂ നട്ട്സും കിസ്മിസും നിലക്കടലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ചേർത്തിട്ട് ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം പെട്ടെന്ന് ചോറ് വേവിച്ച് വെച്ചാൽ ഇപ്പോൾ തലേ ദിവസമേ ചോറൊക്കെ ആണെങ്കിൽ വേവിച്ച് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പിറ്റെന്നെടുത്ത് ലെമൺ റൈസ് ഉണ്ടാക്കാൻ പറ്റും ഇന്ന് സൺഡേ ആണ് ചർച്ചയിൽ നിന്ന് വന്നപ്പോൾ ഒത്തിരി ലേറ്റായി 11:20 ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് ലെമൺ റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ലെമൺ റൈസ് പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട് ടേസ്റ്റി ആയിട്ടുള്ള ലെമൺ റൈസ് റെഡി അപ്പോൾ ഞാൻ സൺഡേ ആയതുകൊണ്ട് കുറച്ച് ചിക്കൻ പീസ് ഇരിപ്പുണ്ട് അതുകൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഞാൻ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടായപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം എന്നിട്ട് ചിക്കൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ട് ഇതിൽ ഞാൻ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്തിട്ടുണ്ട് കുറച്ച് ചിക്കനേ ഉണ്ടായിരുന്നുള്ള കയ്യിൽ അപ്പോൾ അത്രയും ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം ഇപ്പോൾ എൻ്റെ സൺഡേ ലഞ്ച് റെഡി ആയിട്ടുണ്ട് ലെമൺ റൈസ് വെച്ചിട്ടുണ്ട് കുറച്ച് ചിക്കൻ ഫ്രിഡ്ജിലുണ്ടായിരുന്നത് എടുത്തിട്ട് ചിക്കൻ റോസ്റ്റ് വെച്ചിട്ടുണ്ട് നേരത്തെ ഉണ്ടാക്കിയ നാരങ്ങ വെച്ചാറ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ അർജൻറ്റായിട്ട് ലേറ്റായി ഫുഡൊക്കെ വയ്ക്കാൻ ലേറ്റാവുന്ന ദിവസങ്ങളിൽ വേറെ കറിയൊന്നും വയ്ക്കാൻ ടൈം കിട്ടാറില്ല പെട്ടെന്ന് ഈ ലെമൺ റൈസ് ഇപ്പോൾ ചിക്കനൊന്നും വേണമെന്നില്ല ഒരു അച്ചാറും ഒരു പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് ലെമൺ റൈസ് ഉണ്ടാക്കി കഴിക്കാം പെട്ടെന്ന് ഉണ്ടാക്കാം ചോറ് വേണം താമസമുള്ള ചോറ് എന്തെങ്കിലും പഴയ ചോറ് ബാലൻസ് ഫ്രിഡ്ജിലുണ്ടെങ്കിലും നമുക്കിതുപോലെ എടുത്ത് ഉണ്ടാക്കാൻ പറ്റും എല്ലാവരും ഇത് ചെയ്ത് നോക്കുക സെർവ് ചെയ്തുകൂടെ കാണിക്കാം അപ്പോൾ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ലെമൺ റൈസ് രണ്ട് പീസ് ചിക്കൻ റോസ്റ്റ് കുറച്ച് നാരങ്ങ അച്ചാർ വേണമെങ്കിൽ പപ്പടം കൂടെ പൊരിച്ചെടുക്കാം ഞാൻ പപ്പടമൊന്നും ഉണ്ടാക്കുന്നില്ല ഈ ലെമൺ റൈസ് ഇങ്ങനെ കഴിക്കാനേ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക
കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.